നമസ്കാരം ഇയാൾ നമുക്ക് തലവേദനയാകും മുൻ മന്ത്രി കെ കെ ശൈലജ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയൊരാത്മകഥമായിരുന്നു അതൊരല്പം ഉച്ചത്തിലായിപ്പോയി മൈക്ക് വഴി സഭയിലുണ്ടായിരുന്നതും പുറത്തുണ്ടായിരുന്നതുമായ എല്ലാ ആളുകളും ഈ വാചകം കേൾക്കുകയും ചെയ്തു ജലീലിനെ കുറിച്ച് പറഞ്ഞതാണ് അല്ലെങ്കിൽ ജലീൽ സംസാരിക്കാൻ എണീറ്റപ്പോഴാണ് ഈ ആത്മകഥം പുറത്തേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ജലീലിനെക്കുറിച്ച് പറഞ്ഞതാണ് എന്ന് ആളുകൾ ധരിച്ചിട്ടുണ്ട് അത് ശരിയായ ധാരണയാണോ തെറ്റായ ധാരണയാണോ എന്നറിയില്ല എന്തായാലും ശൈലജ ടീച്ചർ അത് നിഷേധിച്ചിട്ടുണ്ട് താൻ ജലീലിനെ കുറിച്ച് പറഞ്ഞതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതെന്തായാലും ജലീൽ സത്യത്തിൽ സി പി ഐ എമ്മിന് ഒരു തലവേദനയായിക്കൊണ്ടിരിക്കുകയാണ് അതെങ്ങനെയെന്നു വെച്ചാൽ ഇദ്ദേഹം പണ്ട് സിമിയുടെ പ്രവർത്തകനായിരുന്നു സിമി എന്ന് വെച്ചാൽ അറിയാമല്ലോ ഒരു ഫയർ ബ്രാൻഡാണ് രാജ്യത്ത് സിമി എന്ന സംഘടനയെ നിരോധിച്ചിട്ട് വർഷങ്ങളായി സിമിയിൽ അന്നുണ്ടായിരുന്ന പ്രവർത്തകരൊക്കെ ചിന്നിച്ചിതറിപ്പോയി ചിലർ ആ ഭീകരവാദ പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ചു ചിലറാകട്ടെ മറ്റു ചില സംഘടനകളിലേക്കും ചേക്കേറി അവിടെ ഒളിച്ചു താമസിക്കുകയാണ് മനസ്സിൽ സിമിയും പുറത്ത് മതേതര കമ്മ്യൂണിസ്റ്റുമൊക്കെയായി ഇങ്ങനെ ജീവിക്കുന്നുണ്ട് അവരിൽ ഒരാളാണ് ഈ കെ ടി ജലീൽ കെ ടി ജലീൽ സിമിയിൽ നിന്ന് വന്നത് നേരെ മുസ്ലിം ലീഗിലേക്കാണ് അവിടെ കെ ടി ജലീൽ വലിയ തലവേദനയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ എല്ലാമെല്ലാമായ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അദ്ദേഹം വലിയൊരു തലവേദനയായിരുന്നു ഇങ്ങനെ ആ തലവേദന സഹിക്കവയ്യാതെ മുസ്ലിം ലീഗ് ഈ ജലീലിനെ ചവിട്ടിപ്പുറത്താക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹം സി പി ഐ എമ്മിലേക്ക് വന്നു സി പി ഐ എമ്മിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മാനസപുത്രനാണ് അതുകൊണ്ട് തന്നെ മറ്റ് മന്ത്രിമാർക്കും മറ്റ് നേതാക്കൾക്കുമെല്ലാം ഇദ്ദേഹം ഇപ്പോൾ വലിയ തലവേദനയാണ് ഒന്നാം പിണറായി സർക്കാരിൽ ഇദ്ദേഹം മന്ത്രിയായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് നൽകിയത് പക്ഷേ അതിനോടൊപ്പം ന്യൂനപക്ഷ ക്ഷേമ കാര്യം കൂടി നൽകി ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല അത് ഇന്നത്തെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം എന്താണ് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും ആകെപ്പാടെ കുത്തൊഴിഞ്ഞ ഒരു സംവിധാനം ആർക്ക് വേണമെങ്കിലും ആരുടെ മാർക്ക് ലിസ്റ്റ് വേണമെങ്കിലും തിരുത്തി കൊടുക്കാം യൂണിവേഴ്സിറ്റിയിലെ പിയൂണിന് വരെ ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി മാർക്ക് ലിസ്റ്റ് തിരുത്തി കൊടുക്കാം എന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കി വെച്ചത് പക്ഷേ അദ്ദേഹത്തിന് ഈ ന്യൂനപക്ഷ കാര്യത്തിൽ മാത്രമായിരുന്നു താല്പര്യം ഈന്തപ്പഴം പുറത്തുനിന്ന് വാങ്ങി മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വാങ്ങി വിതരണം ചെയ്യുക ഖുറാൻ വാങ്ങി വിതരണം ചെയ്യുക അതുകൂടാതെ ഈ ന്യൂനപക്ഷ കാര്യം എന്ന് പറഞ്ഞ് ബന്ധു നിയമനം നടത്തുക ബന്ധു നിയമനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ബന്ധുക്കൾ ഇവ ഇവരുടെയൊക്കെ ബന്ധുക്കൾ ആരാണ് എന്ന് നമുക്കറിയാം ഇവരെ ഈ പരമാവധി സർക്കാർ സംവിധാനങ്ങളിലേക്ക് കുത്തി നിറയ്ക്കുക അതാണ് ഈ കെ ടി ജലീലിൻ്റെ മുഖ്യ പ്രവർത്തന മേഖലയായിരുന്നത് ഈയിടെ വെള്ളാപ്പള്ളി നടേശൻ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി ശ്രീനാരായണ ഗുരു സർവകലാശാലയിൽ പോലും അതിൻ്റെ വൈസ് ചാൻസലറായി പോലും ഒരു മുസ്ലിം വേണം എന്ന് തന്നോട് ഈ കെ ടി ജലീൽ ആവശ്യപ്പെട്ടു എത്ര നല്ലൊരു കാര്യമല്ലേ എന്ന് വിചാരിച്ച് വെള്ളാപ്പള്ളി നടേശനും അത് സമ്മതിച്ചു കൊടുത്തതായി അദ്ദേഹം വലിയ കൂടി പറയുന്നുണ്ട് പക്ഷേ യാതൊരു മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദുവായിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ യാതൊരു യോഗ്യതയുമില്ലാത്ത ശ്രീനാരായണ എന്ന് ഉച്ചരിക്കാൻ പോലും അറിയാത്ത ഒരാളെയാണ് അവിടെ ഈ കെ ടി ജലീൽ നിയമനം നടത്തിയത് ബന്ധുവാണ് അല്ലെങ്കിൽ സ്വന്തം മതമാണ് സ്വന്തം സമുദായമാണ് ഇവരൊക്കെ മാത്രമേ ഈ കെ ടി ജലീൽ ഭരിക്കുന്ന വകുപ്പിൽ ഉണ്ടാകാവൂ എന്ന് അദ്ദേഹത്തിന് വലിയ നിർബന്ധമുണ്ടായിരുന്നു ഇത് സത്യത്തിൽ സി പി ഐ എമ്മിനും മതേതരം പ്രസംഗിക്കുന്ന സി പി ഐ എമ്മിനും മറ്റ് സഖാക്കൾക്കുമെല്ലാം വലിയ തലവേദനയായി മാറുക തന്നെ ചെയ്തു ഏറ്റവും ഒടുവിൽ ഈ ബന്ധു നിയമനത്തിൻ്റെ പേരിൽ തന്നെ ഈ കെ ടി ജലീൽ ലോകായുക്തയുടെ പിടിയിൽപ്പെട്ടു ലോകായുക്ത പിടിച്ചു പുറത്താക്കി അതിൻ്റെ അരിശം നീക്കാനാണ് ഇന്ന് ലോകായുക്തയുടെ കണ്ണും നഖവും പല്ലും എല്ലാം ഇന്ന് പിണറായി വിജയൻ പിഴുതെടുത്തത് ആ പിഴുതെടുക്കുന്നതിലെ ചർച്ചയിലാണ് ഈ കെ ടി ജലീൽ ചാടി എണീറ്റതും നമ്മുടെ കെ കെ ശൈലജ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതും എല്ലാം ആകെക്കൂടി ഒരു തലവേദന ഉണ്ടാക്കുകയാണ് ഇപ്പോൾ കഴിച്ചിട്ടിറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും അയ്യ എന്നൊരവസ്ഥയിലാണ് എൽ ഡി എഫ് ഈ കെ ടി ജലീലിനെ കൊണ്ട് കാരണം സ്വർണ്ണക്കടത്ത് കേസിൽ കെ ടി ജലീലിൻ്റെ ചില ചില്ലറ സഹായങ്ങളൊക്കെ പിണറായി വിജയൻ നേടിയിട്ടുണ്ട് എന്നാണ് ഈ സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് തന്നെ ഈ കെ ടി ജലീലിനെ പരമാവധി മന്ത്രിസ്ഥാനത്ത് സംരക്ഷിച്ചു നിർത്താൻ പിണറായി വിജയൻ നോക്കിയതാണ് പക്ഷേ ഈ ലോകായുക്ത സമ്മതിക്കില്ല തൂക്കി തൂരെ എറിഞ്ഞു കാരണം ഈ പുറത്തു നിൽക്കുന്ന കെ ടി ജലീൽ അകത്തിരിക്കുന്ന കെ ടി ജലീലിനേക്കാൾ വലിയ അപകടകാരിയാണ് വല്ലതും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കൊടുങ്ങുക അതുകൊണ്ട് വല്ല വിധേനയും സോപ്പിട്ട് നിർത്തിയിരിക്കുകയാണ് ഈ കെ ടി ജലീലിനെ കമലച്ചേട്ടത്തിൽ ഉണ്ടാക്കുന്ന പായസം ഇടയ്ക്കിടെ തൂക്കുപാത്രത്തിൽ കെ ടി ജലീലിന് കൊടുത്തുവിടാറുണ്ട് പക്ഷേ വലിയൊരു തലവേദനയാണ് ഇപ്പോൾ മറ്റ് സി പി എമ്മിലെ മറ്റ് സഖാക്കൾക്ക് എന്ന് തന്നെ പറയണം അതിൻ്റെ ഒരു തെളിവാണ് ഒന്നാം തരം തെളിവാണ് ഈ കെ കെ ശൈലജയുടെ ആത്മകഥ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് thank you